അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഇത്തരത്തിൽ ഇസ്ലാമികമായ ആദർശത്തെക്കുറിച്ചും നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കുവാനും തിരക്ക് പിടിച്ച ഈ കാലത്ത് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നിരിക്കുന്നു എന്നുള്ളത് അൽഹംദുലില്ലാ. എന്റെ വിഷയം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് രാവിലെ മുതലേ നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുടുംബത്തെക്കുറിച്ച് എത്ര കേട്ടാലും നിങ്ങൾക്ക് മതിയാവില്ല എന്ന വിചാരമാണ് എന്നെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ കുടുംബ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സിലൂടെ നിങ്ങളുടെയൊക്കെ കുടുംബത്തെ ആകപ്പാടെ ഒന്ന് നന്നാക്കി കളയാം എന്ന ഒരു വിചാരമൊന്നും എനിക്കില്ല. ഈ ക്ലാസിന്റെ സമാപനത്തിൽ തിരിച്ച് വീട്ടിലെത്തിയാൽ എന്റെ കുടുംബത്തിലെങ്കിലും ചെറിയ എന്തെങ്കിലും മാറ്റമുണ്ടായാലോ എന്നുള്ളതാണ് എന്റെ ചിന്ത. കുടുംബം മധുരവും കയ്പും. കുടുംബത്തിനകത്ത് മധുരവും കയ്പും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ എന്നേക്കാൾ അധികം കുടുംബ ജീവിതം നയിച്ച ആളുകളാണ് എന്റെ മുമ്പിലുള്ളത്. കുടുംബത്തിന്റെ മാധുര്യവും കയ്പും മതിവരുവോളം അനുഭവിച്ച ആളുകളാണ് എന്റെ മുമ്പിലുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, കുടുംബത്തിനകത്ത് സമാധാനമുണ്ടാവുക എന്നുള്ളത് ഏവരുടെയും ലക്ഷ്യമാണ്. വലിയ സമ്പന്നരായ എല്ലാ തരത്തിലും സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളുകൾ പോലും സ്വകാര്യ സംഭാഷണങ്ങളിൽ പലപ്പോഴും വ്യക്തമാക്കാറ് വീട്ടിലൊരു സൗര്യവുമില്ല, വീട്ടിലൊരു സമാധാനവുമില്ല. വീട്ടിനകത്തെ സമാധാനമാണ് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ മാനസികമായ സംതൃപ്തിയും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന മക്കൾ, ചെറുപ്പക്കാർ, ഭർത്താക്കന്മാർ, ഭാര്യമാർ അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ അടിത്തറ എന്നുള്ളത് വീട്ടിനകത്തുള്ള സമാധാനമാണ്. അങ്ങനെ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ സമൂഹത്തിലും അത്തരത്തിലുള്ള സമാധാനം ഉണ്ടാവും. പക്ഷെ നമുക്കിന്ന് കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന, നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഇസ്ലാമിൽ കുടുംബജീവിതത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. യൂറോപ്യന്മാരൊക്കെ ഒരു കാലത്ത് കുടുംബത്തെ അല്ലെ കുടുംബജീവിതത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടെ കാണാതിരിക്കുകയും കുടുംബം അത്ര പ്രധാനപ്പെട്ട ഒരു ആശയമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആളുകളാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് 2014 ഈ മാസം അവസാനിക്കുമ്പോൾ പിറക്കുന്ന വർഷം, ആ വർഷം ഐക്യരാഷ്ട്ര സംഘടന ഫാമിലി ഇയർ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. യൂറോപ്യന്മാരും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ആളുകളും കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ ആക്ഷേപിക്കുന്ന യൂറോപ്യന്മാർ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്നും തിരിച്ചു പോവുകയാണെന്നതാണ് സത്യം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്പസമയത്തിന് നമുക്ക് ആലോചിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഞാൻ ആ വാർത്തകളൊന്നും വിശദമായി നിങ്ങൾ കേൾപ്പിക്കുന്നില്ല. നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നുന്നു. ചെറുപ്പക്കാരെ കുറിച്ചുള്ള നമ്മുടെ ആശങ്ക ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. പണ്ടുകാലത്തൊക്കെ പെൺകുട്ടികൾ പുറത്തു പോയാൽ മനസ്സു തപിച്ച് വിഷമിച്ചിരുന്ന രക്ഷിതാക്കൾ ആൺകുട്ടികൾ പുറത്തു പോയാൽ അവരെ കുറിച്ച് ആശങ്കപ്പെട്ട് വീടുകൾ കഴിഞ്ഞുകൂടുന്നു. സുരക്ഷിതത്വം എന്നുള്ളത് നമുക്ക് ഭാവനയിൽ കാണുന്നതിനപ്പുറത്തേക്ക് മാഞ്ഞു പോയിരിക്കുന്നു.
നമ്മൾ സുരക്ഷിതരല്ലാത്ത ഒരുതരം അരക്ഷിതാവസ്ഥ നമ്മുടെ വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ടായി വരുന്നു. എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇനി നമ്മിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നീരണം. എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇനി നമ്മിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നീരണം എന്ന് ONV കുറിപ്പ് പാടിയെടുത്ത് നമ്മൾ നിൽക്കുന്നു. പുറത്തുപോയ പെൺകുട്ടികളെ കുറിച്ചും ആൺകുട്ടികളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ആശങ്കയുള്ള മനസ്സുമായി വീട്ടിനകത്തിരിക്കുന്നു ബാക്കിയുള്ളവർ. സാംസ്കാരിക അഭിവൃദ്ധി നേടിയ സംസ്ഥാനം എന്ന പേര് കേട്ട 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ ആരോ ആക്ഷേപിച്ചു വിളിക്കുന്ന ഒരു നാട്, ചെകുത്താന്റെ സ്വന്തം നാട് എന്ന് പോലും വിളിക്കാൻ അർഹതയില്ലാത്ത വിധം വൃത്തികെട്ടുപോയിരിക്കുന്നു. വീട്ടിനകത്ത് പോലും സ്ത്രീ സുരക്ഷിത അല്ലാതായിരിക്കുന്നു. ഒരുപാട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടിട്ടും നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാവുന്നില്ല. സമാധാനം ഒരു മരീചികയായി അങ്ങ് അപ്പുറത്ത് നിൽക്കുന്നു. പുറത്തുപോയ മക്കൾ തിരിച്ചു വരാതാവുന്നു, നമ്മുടെ മക്കളെ കാണാതാവുന്നു, നമ്മുടെ പെൺകുട്ടികൾ ആരുടെയോ കൂടെയോ ഒളിച്ചോടിപ്പോകുന്നു. കാണാതാവുന്ന കുട്ടികൾ പലരും തിരിച്ചു വരുന്നില്ല. മദ്യവും മയക്കുമരുന്നും ഒരുപാട് അകലെയായിരുന്നെങ്കിൽ അത് നമ്മുടെ അകത്തെത്തിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ പുറത്തേക്കിടുന്ന മാലിന്യങ്ങളെ ഒരാഭരണമായി വലിച്ച് ശരീരത്തിൽ വാരിയിട്ട് അലങ്കരിച്ച് നടന്നു പോവുകയാണ് വിശ്വാസി സമൂഹം പോലും. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ ഇത്തരം മാലിന്യങ്ങൾ മുഴുവൻ വാരി വലിച്ച് സ്വന്തം ശരീരത്തിൽ ആഭരണമായി അണിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഉപഭോഗ സംസ്കാരത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഭാഗമായി രൂപപ്പെട്ടു വന്ന കുറെ ആശയങ്ങളെ ഒരു വകതിരിവുമില്ലാതെ എടുത്ത് സ്വന്തം ആശയങ്ങളായി, സ്വന്തം ആവരണങ്ങളായി, സ്വന്തം ആഭരണങ്ങളായി എടുത്ത് അണിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ. പെൺകുട്ടികൾ, സ്ത്രീകൾ, സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ സ്ത്രീകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. ആക്രമിക്കുക എന്ന പദമാണ് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആക്രമിക്കപ്പെടുന്നു. പുറത്തുപോയ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നതിന് നാം അവർ പുറത്തു പോകുമ്പോൾ അവരോട് എന്ത് പറയുന്നു? നിങ്ങൾ സൂക്ഷിക്കണം, പെൺകുട്ടികളോട് സൂക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കൂടെ സെക്യൂരിറ്റിയായി നമ്മൾ പോകുന്നു. പക്ഷേ പുറത്തു പോകുന്ന ആൺകുട്ടികളോട് മാന്യമായി പെരുമാറണമെന്ന് പറയാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വാഹനത്തിലും യാത്രാവേളയിലും തെരുവിലും സ്കൂളിലും കോളേജിലും വീട്ടിൽ പോലും സ്ത്രീ ആക്രമിക്കപ്പെടുന്നതിന് കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല? പുറത്തു പോകുന്ന പെൺകുട്ടിയോട് സുരക്ഷിതയായിരിക്കാൻ ഉപദേശിക്കുന്ന ഉമ്മയും ഉപ്പയും പക്ഷേ പുറത്തു പോകുന്ന ആൺകുട്ടിയോടൊന്നും പറയുന്നില്ല. ആരാണ് പെൺകുട്ടികളെ ആക്രമിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആൺകുട്ടികൾ. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ ആൺകുട്ടികളെ പഠിപ്പിക്കാൻ മറക്കുകയും എന്നിട്ട് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നു. നമുക്ക് വളരെ സന്തോഷകരമായ അനുഭവം തരുന്ന കാഴ്ചകളല്ല നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുമ്പിലുള്ള കാഴ്ചകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നതാണ്. എന്താണ് ഇതിന് കാരണമെന്ന് തെളിയുകയാണ് നമ്മുടെ ലക്ഷ്യം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വിശ്വാസികൾക്ക് മേൽക്കോയ്മയുള്ള സമൂഹങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീർണതകൾ, ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ തന്നെ അലങ്കാരമായി മാറുന്നത്? വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ പോലും ഇത്തരത്തിൽ ജീർണതകൾ പെറ്റി വരുന്ന എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന് പിന്നിൽ? എവിടെയാണ് മാറ്റമുണ്ടാവേണ്ടത്? നിങ്ങളുടെയും എന്റെയും വീട്ടിലുള്ള ജീർണതകൾക്ക് പിന്നിൽ ആരാണ്? നിങ്ങളുടെയും എന്റെയും വീട്ടിൽ സമാധാനം ഇല്ലാതായി പോയത് എങ്ങനെയാണ്? നമുക്ക് സമ്മതിക്കാൻ തോന്നാത്ത വിധം നമ്മുടെ വീട്ടിന്റെ അകം നശിച്ചു പോയിരിക്കുന്നു. നമ്മുടെ വീട്ടകം നശിച്ചു പോയിരിക്കുന്നു.
അധാർമികതയുടെ ജീർണതയുടെ കേന്ദ്രമായി നമ്മുടെ വീട്ടിന്റെ അകം മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആശങ്കയിലാണ്, എന്റെ വീട്ടിന്റെ അകത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അതെ, എന്റെ വീട്ടിന്റെ അകത്തെ കുറിച്ചും നിങ്ങളുടെ വീട്ടിന്റെ അകത്തെ കുറിച്ചും. വീട്ടിനകത്തുണ്ടായിരുന്ന ആത്മീയത എങ്ങോ പോയി നഷ്ടപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക സമവാക്യങ്ങളിൽ ജീവിതത്തെ കെട്ടിപ്പടുത്ത് ഇതാണ് ജീവിതമെന്ന് വരുന്ന തലമുറക്ക് കാണിച്ചു കൊടുത്ത് കുട്ടികളിൽ ചെറുപ്പത്തിലെ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള പ്രേരണ കൊടുത്ത് മോട്ടിവേഷൻ ക്യാമ്പ് നടത്തി അവരെ ഡോക്ടറും എഞ്ചിനീയറുമാക്കി സയന്റിസ്റ്റാക്കി അവർക്ക് ആത്മീയതയുടെ ഒരു പാഠം പോലും പഠിപ്പിച്ചു കൊടുക്കാതെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന അഹങ്കാരത്തോടുകൂടി ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് സാമ്പത്തിക സമവാക്യങ്ങളിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ ധാർമ്മികതയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് പോലും അഹങ്കാരമാണ്. നമ്മുടെ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്താവണം? കഴിഞ്ഞ വെക്കേഷനിൽ ഒരുപാട് വിദ്യാർത്ഥി ക്യാമ്പുകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, ഡിഗ്രി വിദ്യാർത്ഥികളുടെ ക്യാമ്പുകളിൽ, ആ ക്യാമ്പുകളിൽ വെച്ച് കുട്ടികളോട് ചോദിക്കുന്നു, എന്താവണം നിനക്ക്? കുട്ടികൾക്ക് ആവേണ്ടത് ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സയന്റിസ്റ്റാണ്, പൈലറ്റാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് അല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റും അക്കൗണ്ടന്റും വ്യത്യാസം? ഇതൊക്കെ സാമ്പത്തിക സമവാക്യങ്ങളാണ്. കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലക്ഷ്യം സാമ്പത്തിക സമവാക്യങ്ങളാണ്. ചെറുപ്പക്കാർ ഇന്ന് പുറത്തു പോകുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ളത് ഏറ്റവും ആകർഷകമായ ശമ്പളമുള്ള ഒരു ജോലി നേടി സമൂഹത്തിൽ സമ്പന്നനായി ജീവിക്കണമെന്നാണ്. ഒരു നല്ല ഒരു രക്ഷിതാവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര മക്കളാ? മൂന്ന് മക്കൾ. മൂത്തയാൾ എന്ത് ചെയ്യുന്നു? മൂത്തയാള് M.Tech കഴിഞ്ഞ്, അവൻ നല്ല നിലയിലാ. എന്താ അവൻ നല്ല നിലയിലാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവൻ കൃത്യമായി നിസ്കരിക്കുന്നവനാണെന്നാണോ? സത്യം പറയുന്നവനാണെന്നാണോ? അവൻ പിതാവിനോട് വളരെ മാന്യമായി പെരുമാറുന്നവനാണെന്നാണോ? നല്ല നില, എന്റെ മോൻ നല്ല നിലയിലാ. എന്താ ഞാൻ അർത്ഥം? അവൻ നല്ല ക്യാഷ് ഉണ്ട് എന്നർത്ഥം, നല്ല പൈസക്കാരനാണ്. നമ്മൾ തന്നെ കുറെ മെഷർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറെ കണക്കുകൾ ഉണ്ടാക്കി. ഇതാണ് നന്മ. സാമ്പത്തികമായ സമവാക്യങ്ങളിൽ ജീവിതത്തെ തളച്ചിട്ടു എന്നുള്ളതാണ് വിശ്വാസി സമൂഹം പോലും നേരിടുന്ന പ്രതിസന്ധി. നമുക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. പണമാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. പണത്തിനപ്പുറത്തേക്ക് ജീവിതത്തെ കാണാൻ കഴിയാത്ത വിധം നമ്മൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഒരു വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യത രൂപപ്പെട്ടു വരുന്നത്. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുകയാണ് നമ്മൾ. എന്തിനാ ജോലി? ജോലി എന്തിനാ? ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ജോലി. പക്ഷെ പലരും ജീവിക്കുന്നത് തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഒഴിവ് ദിവസങ്ങളിലും ഹോളിഡേസിലും ജോലി ചെയ്ത് ഉള്ള സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കി ഒരു 4 തലമുറക്ക് വേണ്ട, 5 തലമുറക്ക് വേണ്ട സമ്പത്ത് ഉണ്ടാക്കി വെക്കുന്നതിനിടയിൽ മക്കളോട് സംസാരിക്കാൻ പോലും മറന്നുപോകുന്നു നമ്മുടെ രക്ഷിതാക്കൾ. എന്നിട്ടോ അവസാനം മക്കൾ സംസാരിക്കാൻ ഇടം തേടി പോകുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ടോട്ടോച്ചാൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, പലരും വായിച്ചിട്ടുണ്ടാവും. തെറ്റ്സുക്കോവിന്റെ ടോട്ടോച്ചാൻ ഒരു ജാപ്പനീസ് പുസ്തകമാണ്. ഒരു കുട്ടി, ടോട്ടോച്ചാൻ എന്ന കുട്ടിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്, പഠനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയുന്ന പുസ്തകം. ആ പുസ്തകം ജയിലിലെ 9ാം ക്ലാസ് ഒരു കുട്ടി വായിച്ചു. ജയിലിൽ 9ാം ക്ലാസ് ഉണ്ടോ? ഉണ്ടാവും. കുട്ടികളുടെ ജയിലിൽ സ്കൂളുണ്ട്. ആ കുട്ടികളുടെ ജയിലിലെ 9ാം ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടി തെറ്റ്സുക്കോവിന്റെ ടോട്ടോച്ചാൻ എന്ന പുസ്തകം വായിച്ചു. ആ പുസ്തകം വായിച്ചിട്ട് തെറ്റ്സുക്കോവിന് ആ ചെക്കൻ ഒരു കത്തെഴുതി. ആ കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: ടോട്ടോച്ചാന്റെ അമ്മയെപ്പോലെ ഒരു അമ്മയും കൊബയുഷി മാസ്റ്ററെ പോലെ ഒരു മാസ്റ്ററും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ജയിലിൽ എത്തുമായിരുന്നില്ല. ടോട്ടോച്ചാന്റെ അമ്മയെപ്പോലെ ഒരു അമ്മയും കൊബയുഷി മാസ്റ്ററെ പോലെ ഒരു മാസ്റ്ററും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ജയിലിൽ എത്തുമായിരുന്നില്ല. എന്തേ അതിനർത്ഥം? പുറത്തു പോകുന്ന ക്രിമിനലുകൾ, പിടിക്കപ്പെടുന്ന ക്രിമിനലുകൾ, അവർ ഇതേ ആ വാചകം പറയാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഇന്ന് കാണുന്ന പിടിക്കപ്പെടുന്ന ക്രിമിനലുകളെ ചോദ്യം ചെയ്ത് നോക്കിയാൽ അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്ന് വ്യക്തമാകും. ഏതാനും വർഷം മുമ്പ് കോഴിക്കോട്ട് വെച്ച്
ഒരു 10-12 ബൈക്കുകൾ പിടിച്ചു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പേപ്പറിൽ. ബൈക്ക് പിടിച്ചു പോലീസ്, 10-12 എണ്ണം ഉണ്ട്. മോഷ്ടിക്കപ്പെട്ട ബൈക്കാണ്, പിടിക്കപ്പെട്ട ബൈക്കുകളൊക്കെ നിരത്തി വെച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. അങ്ങനെ പോലീസ് ഭാഷയിൽ പോലീസ് എന്ത് ചെയ്തു എന്നറിയോ? കോയമ്പത്തൂരിലേക്കും ബാംഗ്ലൂരിലേക്കും വണ്ടി കയറി പോലീസ്. അന്തർ സംസ്ഥാന ഗൂഢസംഘം, കൊള്ള സംഘമായിരിക്കാം ഇതിന് പിന്നിൽ. പോലീസ് വല വീശി, പോലീസിനൊന്നും കിട്ടിയില്ല. അവസാനം കള്ളന്മാരെ കോഴിക്കോട് നിന്ന് തന്നെ കിട്ടി. +1-നും +2-നും പഠിക്കുന്ന 10 കുട്ടികൾ, ആ കുട്ടികളെ പോലീസ് കുട്ടിക്കള്ളന്മാരെന്ന് വിളിച്ചു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഏറ്റവും സീനിയറായ രാഷ്ട്രീയ നേതാവ്, ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാർ ചോദിച്ചു, സർ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ കുറെ കുട്ടിക്കള്ളന്മാരെ പിടിച്ച് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അച്യുതാനന്ദൻ സാധാരണ കുറച്ച് രസകരമായിട്ടും കുറെ ആംഗ്യങ്ങളൊക്കെ ഉപയോഗിച്ച് പറയുന്ന ആളാണ്. അച്യുതാനന്ദൻ രോഷാകുലനായി, ആരാണ് നിങ്ങൾക്ക് അവരെ കുട്ടിക്കള്ളന്മാരെന്ന് വിളിക്കാൻ അവസരം തന്നത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അദ്ദേഹം അവരോട് ചൂടായി. പത്രക്കാര് ക്ഷമ ചോദിച്ചു. അവസാനം അവരോട് പറഞ്ഞു, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സർ, പക്ഷെ താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം മുഖം വിവർണമായ മുഖത്തോടുകൂടി, വിഷമത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, അവരെ ആയിരുന്നില്ല അറസ്റ്റ് ചെയ്യേണ്ടത്, അവരുടെ തന്താരെയും തള്ളാരെയും ആയിരുന്നു. There are no problem children, only problem parents. ഇത് പ്രസിദ്ധനായ ഒരു ഫിലോസഫർ പറഞ്ഞതാണ്. There are no problem children, only problem parents. പ്രശ്നക്കാരായ കുട്ടികൾ ഇല്ലേ ഇല്ല, പ്രശ്നക്കാരായ രക്ഷിതാക്കളെ ഉള്ളൂ. പിടിക്കപ്പെടുന്ന കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് എന്താ? സ്കൂളുകളിലായിരുന്നാലും കോളേജിലായിരുന്നാലും പല കാരണങ്ങളാൽ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്, അതിന്റെ പിന്നിൽ മാതൃക കാണിക്കാൻ കഴിയാത്ത, ആശയവിനിമയമില്ലാത്ത രക്ഷിതാക്കളുണ്ടെന്ന് മനസ്സിലാക്കും. ഇത് നിങ്ങളോട് പറയാനുള്ള എന്റെ അർഹത, ഞാനൊരു രക്ഷിതാവാണ് എന്നുള്ളത് തന്നെയാണ്. രക്ഷിതാവുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൻ പറയുകയുണ്ടായി, അമേരിക്ക ഭരിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ മക്കളെ വളർത്തുക എന്നുള്ളത് അതിനേക്കാൾ വിഷമകരമാണ്. മക്കളെ വളർത്തുക എന്നുള്ളത് അതിനേക്കാൾ വിഷമകരമാണ്. നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ചെറുപ്പക്കാർ പുറത്തു പോകുന്നു, ചെറുപ്പക്കാരെ പറ്റി നമുക്ക് ഒരഭിപ്രായവും ഇല്ല. ഉണ്ടോ ചെറുപ്പക്കാരെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല, അവരെ കുറിച്ച് അഭിപ്രായമില്ല. അവർ വഴിതെറ്റിപ്പോകുന്നതായി നമ്മൾ ആവലാതിപ്പെടുന്നു, പക്ഷേ അതിനിടയിൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ നമ്മൾ മറന്നുപോകുന്നു. എങ്ങനെയാണ് വീട്ടിലെ ആശയവിനിമയം? എങ്ങനെയാണ് വീട്ടിലെ അകത്തെ ആശയവിനിമയം? എങ്ങനെയാണ് ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ആശയവിനിമയം? ഉപ്പയും മകനും തമ്മിലുള്ള ആശയവിനിമയം? മകളും ഉമ്മയും തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയാണ്? നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ച് നോക്കൂ. എന്റെ മകനുമായുള്ള എന്റെ ആശയവിനിമയം എങ്ങനെയാണ്? ഈ കഴിഞ്ഞ വർഷം എന്റെ വീട് റോഡ് നാഷണൽ ഹൈവേ സൈഡിലാ, ഒരു കാറ് ടയറ് പൊട്ടി റോഡില് സൈഡിലായി. ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയി. കാസർഗോഡ് നിന്ന് വരുന്ന ഒരു കുടുംബമാണ്, ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു ചെറിയ മോന്, രണ്ട് താത്തമാര്, രണ്ട് പെൺകുട്ടികൾ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് 3 മക്കളാണല്ലേ? 3 മക്കളല്ല, 4 മക്കളുണ്ട്. ഇത് 3 ആണല്ലോ കാണുന്നുള്ളൂ. അത് ഇവന്റെ ഇവളെ മൂത്ത ഒരു മോനുണ്ട്, അവൻ +2 പഠിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അവനെന്തേ നിങ്ങളുടെ യാത്രയിൽ കൂട്ടാഞ്ഞത്? അവൻ ഞങ്ങളുടെ കൂടെ വരാറില്ല, അവൻ അവന്റെ കമ്പനിക്കാരെ കൂടെ പോയി. ഏതായി കമ്പനി? ചെരുപ്പ് കമ്പനിയാ? തീപ്പെട്ടി കമ്പനിയാ? ഏതാണ് ഈ കമ്പനി? നിങ്ങൾക്കറിയുമോ ഏതാണ് കമ്പനി എന്ന്? നിങ്ങളെ പുറത്തു പോയ ആൺകുട്ടിയുടെ കമ്പനി ഏതാണെന്ന് അറിയുമോ? അറിയില്ല. പുറത്തു പോകുന്ന ആൺകുട്ടി തിരിച്ചു വരുമ്പോൾ എന്റെ മോനെ വൈകി എന്ന് ചോദിക്കുന്നുണ്ടോ? ചോദിച്ചാൽ അവൻ ഇങ്ങോട്ട് എന്തെങ്കിലും പറയും സർ, ശക്തമായി ഇങ്ങോട്ട് പറയും. നമ്മളും നമ്മുടെ മക്കളും നമ്മളുടെ ആശയവിനിമയം പൊട്ടിപ്പോയടത്താണ് തിന്മ വരുന്നത്. ഞാനും എന്റെ ഭാര്യയുമായുള്ള ആശയവിനിമയം പോലും പൊട്ടിപ്പോയാലോ?
മധുരമുള്ള കുടുംബമുണ്ടാവുന്ന അവിടെയാണ്. എനിക്ക് യാത്രാക്ഷീണവുമായി വീട്ടിലെത്തി എന്റെ ഭാര്യയോടടുത്തിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ വീട്ടിലെത്തിയപ്പോൾ അവൾ അടുക്കളയിൽ തിരക്കിലാണ്, പത്തിരി ചുടുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഹോട്ടലിലെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ ഉള്ളതിനേക്കാളും പ്രവർത്തനം നടക്കുന്നു വീട്ടിൽ, അടുക്കളയിൽ. വീട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കളയായി മാറുന്നു. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്ന ജന്തുക്കളായിട്ട് നമ്മൾ മാറുകയാണ്. ഭക്ഷണം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഭക്ഷണമെന്നല്ല, നമ്മുടെ ഈ മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ട വിഭാഗം എന്നുള്ളത് ഉമ്മമാര് തന്നെയാണ്. എന്നാൽ ഉപ്പമാർക്ക് ഓടി രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമല്ല കേട്ടോ, ഉമ്മമാർക്ക് വലിയ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒരുപാട് ഭാര്യമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1001 രാവുകളിൽ ഷഹറാസാദ് എന്ന് പറയുന്ന ലോകത്തിലെ വിജയിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. 1001 രാവുകൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവോ? സമയമില്ല സർ വായിക്കാൻ. സമയമുണ്ടോ? ഇല്ല. മക്കളോട് വായിക്കൂ വായിക്കൂ എന്ന് നിരന്തരമായി പറയുന്ന രക്ഷിതാക്കൾ എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നത് മക്കൾ കാണട്ടെ. ആ, എന്റെ ഉപ്പ ഒരു പുസ്തകം വായിക്കുന്നത് കണ്ടു ഇന്നലെ. എന്റെ ഉമ്മ ഒരു പുസ്തകം വായിക്കുന്നത് കണ്ടു. 1001 രാവുകളിൽ ഒന്ന് വായിച്ചു നോക്കൂ, നല്ല രസമുള്ള കഥയാണ്, സീരിയൽ പോലത്തെ കഥയാണ്. 1001 രാവുകളിൽ ഷഹറാസാദ് എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ട്, ഷഹരിയാർ ചക്രവർത്തിയുടെ രാജ്ഞി. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ നായകരിൽ ഒരാളായിരുന്നു ഷഹരിയാർ ചക്രവർത്തി. ഷഹരിയാർ ചക്രവർത്തിയുടെ ഭാര്യ ഷഹറാസാദ് ഒരു പക്ഷേ ഓരോ രാവിലും ചക്രവർത്തിക്ക് പറഞ്ഞുകൊടുത്ത കഥകളിലെ ഉദ്യോഗത്തിന്റെ കുന്തമേൽ നിർത്തി രാജാവിനെ. അങ്ങനെ പേർഷ്യയിലെ മുഴുവൻ യുവതികളുടെയും ജീവൻ രക്ഷിച്ച ധീരവനിത. ഓരോ ദിവസവും രാജാവിന് പറഞ്ഞുകൊടുത്ത കഥകളുടെ ഉദ്യോഗത്തിലൂടെ പേർഷ്യയിലെ മുഴുവൻ യുവതികളുടെയും ജീവൻ രക്ഷിച്ച ഷഹറാസാദ്. നല്ല വായനക്കാരിയായ ഒരു ഉമ്മയായിരുന്നു ഷഹറാസാദ്. നല്ല വായനക്കാരിയായ ഒരു ഭാര്യയായിരുന്നു ഷഹറാസാദ്. മാത്രമല്ല, നയശീലയും പ്രസാദവതിയുമായിരുന്നു അവൾ, ബുദ്ധിമതിയും രസികത്തിയുമായിരുന്നു അവൾ. പാരന്റിംഗ് എന്നുള്ളത്, മക്കളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. എന്റെ ഉമ്മ 7 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. 7 മക്കളെയും വളർത്തി ഞങ്ങളൊക്കെ ഇത്രയായില്ലേ, ഉമ്മ പുസ്തകം വായിച്ചിട്ടുണ്ടോന്നാ പലരുടെയും ചോദ്യം. ആ, എന്റെ ഉമ്മ 10 പ്രസവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ എന്താ മോശം? മോശമൊന്നുമില്ല. പണ്ടുകാലത്തെ തുരുമ്പിച്ച ആയുധങ്ങളുമായിട്ടാണ് ഇന്നത്തെ കുട്ടികളടുത്ത് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പരാജയം ഉറപ്പാണ്. പുതിയ തിന്മകൾ കടന്നു വരുമ്പോൾ, പുതിയ ജീർണതകൾ കടന്നു വരുമ്പോൾ അതൊന്നും നോക്കാതെ മന്ദസ്മിതം പുഴിച്ചുകൊണ്ട് എന്റെ മോനല്ലേ, മോശമാവാൻ സാധ്യതയില്ല. നമ്മൾ നിരീക്ഷിക്കുന്നില്ല, നമ്മുടെ മക്കളെ നിരീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിക്ക് 6 മാസം ഗർഭമായതറിയാതെ അവളിപ്പോൾ തടിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഉമ്മയെ എനിക്കറിയാം. 6 മാസം ഗർഭിണിയായി മകൾ, എന്നിട്ട് ഉമ്മ അറിയുന്നില്ല. ആരോ വന്ന് പറഞ്ഞു എന്തൊക്കെയോ ഉണ്ട്, സംതിങ് റോട്ടൺ ഇൻ റോം എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഉമ്മ പറയുന്ന എന്റെ മോളല്ലേ എന്നാണ്. അവള് തന്നെ അറിഞ്ഞത് 2 മാസം കഴിഞ്ഞിട്ടാണ് പോലും. ഇതൊരു കൽപ്പിത കഥയല്ല, സംഭവിച്ചതാണ്. മക്കളെ നിരീക്ഷിക്കുന്നില്ല, മക്കളെ നിരീക്ഷിക്കാൻ സമയമില്ല എന്നാണ് ഉമ്മമാരും ഉപ്പമാരും പറയുന്നത്. ഉപ്പമാര് ജോലി ചെയ്യാൻ പോയിരിക്കണം. എന്തിനാണ് ജോലി ചെയ്യുന്നത്? അടുത്ത തലമുറക്ക് വേണ്ട സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ്. ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും സ്കൂൾ അധ്യാപകർ പോലും കച്ചവടക്കാർ പോലും അവരുടെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെയും പോവാ പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റിന്. എന്തേ കാരണം? ഈ ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത കൊണ്ടല്ല, ഇനി 3 തലമുറക്ക് വേണ്ട സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ്. സമ്പാദിച്ചു വെച്ചതൊക്കെ വെച്ച് അതിനിടയിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ് അവസാനം. പ്രസിദ്ധനായ ഒരു ചിന്തകനോട് ചോദിച്ചു, വാട്ട് സർപ്രൈസസ് യു മോസ്റ്റ് അബൌട്ട് മാൻകൈൻഡ്? മനുഷ്യനെ കുറിച്ച് വിചാരിക്കുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുന്ന എന്താണ്? ദലൈലാമയോട് ചോദിച്ചാണ്. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുന്ന എന്താ? അദ്ദേഹം പറഞ്ഞു, ദേ ലോസ് ദെയർ ഹെൽത്ത് ടു മേക്ക് മണി ആൻഡ് ദെൻ ലോസ് ദെയർ മണി ടു റെസ്റ്റോർ ദെയർ ഹെൽത്ത്. അവരെന്ത് ചെയ്യും? അവരുടെ ആരോഗ്യം മുഴുവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി നശിപ്പിക്കും മനുഷ്യന്മാര്. ആരോഗ്യമുള്ള നല്ല തണ്ടും തടിയുമുള്ള കാലം മുഴുവൻ
ആ ഈ പണമുണ്ടാക്കാൻ വേണ്ടി ആരോഗ്യം മുഴുവൻ നശിപ്പിക്കും. എന്നിട്ടോ ദെൻ ലോസ് ദെയർ മണി ടു റെസ്റ്റോർ ദെയർ ഹെൽത്ത്. 10-60 വയസ്സാകുമ്പോൾ തിരിച്ചു വരും. എന്നിട്ടോ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ ഉണ്ടാക്കിയ പണം മുഴുവൻ നശിപ്പിക്കും. ഈ അടുത്ത ഒരു സ്ഥലത്ത് കലക്ഷന് പോയപ്പോ ഒരാള് പറയാണ്, കോഴിക്കോട് ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്, 25 ലക്ഷം കൊടുത്തിട്ട്. എന്തിനാ? എപ്പോഴെങ്കിലും മിംസിൽ പോകുമ്പോൾ അവിടെ കിടക്കാമല്ലോ. എപ്പോഴെങ്കിലും മിംസിൽ പോകുമ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ദിവസം പോകേണ്ടി വരുവാ? അല്ല, ഞാൻ ഈ ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ എനിക്ക് ഇത് തന്നെ പരിപാടി. മിംസിൽ ഒന്നിക്കൽ ഉമ്മാനെ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ മോളെ കൊണ്ടുപോവാ, ഇല്ലെ വൈഫിനെ കൊണ്ടുപോവാ. അപ്പൊ അവിടെ അതിന്റെ അടുത്തൊരു ഫ്ലാറ്റ് നല്ലതല്ലേ? നമ്മുടെ ഒരു ജീവിത രീതിയുടെ കാഴ്ചപ്പാടിന്റെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ പണമുണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന് അതിനിടയിൽ മക്കളുമായുള്ള ഭാര്യയുമായുള്ള ആശയവിനിമയം മുറിഞ്ഞുപോയി. ഭാര്യയുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാ? നിങ്ങൾ ആരും ഇപ്പം വിളിച്ചു പറയില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഭാര്യമാർ ഇപ്പുറത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഊഷ്മളമായ ബന്ധമാണോ? ഒരു ദിവസം ഭർത്താവ് ദൂരെ പോയാൽ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, സൗകര്യമായി എന്നാണ്. യാത്ര യാത്രയ്ക്ക് പോയാൽ ഭർത്താവ് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഭാര്യ ഉമ്മറപ്പടിയിൽ മന്ദസ്മിതം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പൂമുഖ വാതിലുക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാണ് ഭാര്യ. ആ ഭാര്യ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്തൊക്കെയായിരുന്നു വിശേഷം? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭാര്യ ചോദിച്ചു. ഭർത്താവ് പറഞ്ഞു, അല്ല ഓക്കെ, ഒരു 3 ദിവസം സൗകര്യമായി. തമാശക്കാണ് പറഞ്ഞത്. ഭാര്യയുടെ ഹൃദയത്തിലേറ്റ കടുത്ത ആഘാതമായിരുന്നു അത്. 3 ദിവസം സൗകര്യമായില്ലേ, അപ്പൊ ഞാനാ സൗകര്യക്കേട്. പരസ്പരം സൗകര്യക്കേടായിട്ട് ജീവിക്കുന്നവർക്ക് മധുരമല്ല, ഒരു ഭാരമാണ്. എങ്ങനെയുണ്ട് ജീവിതം കാക്ക? അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അന്ന് ഇവിടെ വന്ന് ഓരോന്ന് വന്ന് ചോളില് വീഴുക, പിന്നെ ഒഴിവാക്കിയിടാൻ പറ്റുമോ? അങ്ങനെയല്ല, എനിക്ക് കിട്ടിയതിനെ മധുരമായ ഒരു അനുഭവമായി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് പട്ടിണിയാണെങ്കിൽ പട്ടിണിയിൽ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഒരു ബന്ധത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയണം. അത് ആലോചിക്കാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ സമൃദ്ധിയാണെന്നാണ് എന്റെ വിശ്വാസം. സമൃദ്ധി കൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങൾ അകന്നു പോയത്. സമൃദ്ധി, സമൃദ്ധിയെ കുറിച്ച് സൂക്ഷിക്കണമെന്ന പടച്ചവന്റെ ഒരു മുന്നറിയിപ്പ് നാം മുഖവിലേക്ക് എടുക്കണം. സമൃദ്ധി, സാമ്പത്തിക സമൃദ്ധിയാണ് നമ്മുടെ ബന്ധങ്ങൾ വഷളാവാൻ കാരണം. ഭാര്യയോട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ എത്ര പേരുണ്ട് ഇക്കൂട്ടത്തിൽ? ഭാര്യയോട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് പറയാറുണ്ടോ? ആരാണ് ഭാര്യയോട് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാറ്? അങ്ങനെ പറയാൻ ഇപ്പോൾ തന്നെ അവൾ അവളുടെ സ്വഭാവം വെച്ച് ഇപ്പൊ തന്നെ മോശമാണ്. ഇഷ്ടമാണെന്ന് കൂടി പറഞ്ഞാൽ അവളിൽ വല്ലാതെ നിഗളിക്കും എന്ന വിചാരമാണ് നമ്മെ നയിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ആയിഷയെ സ്നേഹിക്കുവാൻ എനിക്ക് തൗഫീഖ് തന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആയിഷയെ സ്നേഹിക്കുവാൻ എനിക്ക്, എന്റെ ഭാര്യയുടെ പേരും ആയിഷ എന്ന്, ആയിഷയെ സ്നേഹിക്കുവാൻ എനിക്ക് തൗഫീഖ് തന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഒരു വിചാരണ നടത്തി നോക്കാവുന്നതാണ്, എനിക്ക് എന്റെ ഭർത്താവിനോട് ശരിക്കും സ്നേഹമുണ്ടോ? എനിക്ക് എന്റെ ഭാര്യയോട് ശരിക്കും സ്നേഹമുണ്ടോ? ഹുബുണ്ടോ? അവിടെ തുടങ്ങുന്നു സ്നേഹത്തിന്റെ, ആശയവിനിമയത്തിന്റെ പാലം. മക്കളെ നോക്കിക്കൊണ്ട്, മകനെ നോക്കിക്കൊണ്ട് ഉപ്പ പറയുകയാണ്, എടാ മോനെ, നിന്റെ ഉമ്മയെ ഭാര്യയായി കിട്ടിയതാണ് എന്റെ സൗഭാഗ്യം. അൽഹംദുലില്ലാ, നിന്റെ ഉമ്മയെ ഭാര്യയായി കിട്ടിയതാണ് ഈ വീട്ടിന്റെ ഐശ്വര്യം. അൽഹംദുലില്ലാ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? കൈപൊക്കവാണെങ്കിൽ അങ്ങനെ, നിന്റെ ഉമ്മയെ ഭാര്യയായി കിട്ടിയതാണ് എന്റെ മഹാഭാഗ്യം. അൽഹംദുലില്ലാ. നിന്റെ ഉപ്പയെ ഈ വീട്ടിന്റെ നാഥനായി എന്റെ ഭർത്താവായി കിട്ടിയതാണടാ എന്റെ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പറഞ്ഞ സഹോദരിമാരുണ്ടോ? ഉണ്ടോ? വിഷമിക്കണ്ട, ഇനിയും സമയമുണ്ട് പറയാൻ.
ഇന്നല്ല ഇന്ന് അവസാനിച്ചു പോയാൽ പോട്ടെ, ഇന്ന് വീട്ടിൽ പോയും പറയാവുന്നതാണത്, നിന്റെ ഉപ്പയെ ഭർത്താവായി കിട്ടിയതാണടാ എന്റെ സൗഭാഗ്യം. അവിടെ വളർത്തൽ തുടങ്ങണം, പരസ്പരം വളർത്തുകയാണ്, പരസ്പരം വളർത്തുന്നത് അങ്ങനെയാണ്. അല്ലാതെ മോനോട് പറയാണ് ആ വൈകുന്നേരമായ ഇവിടെ ഒരു സാധനം വരാൻ, വന്നിട്ടും കണക്ക് തന്നെ വരാണ്ടിട്ടും കണക്ക് തന്നെ എന്ന് പറയുന്ന ഭാര്യ, മോൻ അല്ലെങ്കിൽ മോളൊരു സംശയമായിട്ട് വരുമ്പോ ഉമ്മാനോട് ചോദിക്കുക, അല്ലെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ല അതിനൊന്നും, അത് മോ എന്താ എന്ന് പറയുന്ന ഭർത്താവ്. പരസ്പരം വളർത്തുകയല്ല, പരസ്പരം തകർക്കുകയും ആശയവിനിമയം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം ഉണ്ടാവുന്നത്. പുറമേ കാണിക്കുന്നതല്ല ജീവിതം, അകത്തുണ്ടാവുന്ന വല്ലാത്ത ഒരനുരാഗം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇയാൾക്ക് എന്നോട് ശരിക്കും ദേഷ്യമാണോ എന്ന് തോന്നിപ്പോവുകയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? എന്തൊരു സ്നേഹമായിരുന്നു. ബൈക്കിൽ പോകുമ്പോൾ രണ്ടുപേരും ബൈക്കിലിരുന്നാൽ രണ്ടുപേർക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലം ബൈക്കിൽ ഉണ്ടാകുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴോ, ഈ അടുത്തിടെ ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു വിഷയത്തിൽ ഇടപെട്ടു. 9 വർഷമായി പരസ്പരം മിണ്ടാത്ത അമ്മായിയും ഇക്കാക്കയും 9 വർഷമായി പരസ്പരം മിണ്ടുന്നില്ല. രണ്ടാൾ ഒരേ വീട്ടിൽ ഒരേ ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. സ്മോൾ ലെറ്റർ എക്സ് പോലെ കിടക്കുന്ന പോലെ, ഒരാൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ, ചെറിയ അക്ഷരം എക്സ് കിടക്കുന്ന പോലെ, വലിയ അക്ഷരമല്ല ചെറിയ അക്ഷരം എക്സ്. ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞിടക്കുന്നു, ഒരാൾ അങ്ങോട്ട്. 9 കൊല്ലമായി ഒരിക്കൽ പോലും ഉറക്കത്തുപോലും തിരിഞ്ഞിങ്ങോട്ട് കടന്നു പോയിട്ടില്ല. 9 കൊല്ലമായി എന്താ പ്രശ്നം? നിസ്സാരമായ എന്തൊരു സൗന്ദര്യ പിണക്കം. ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട മൂല്യങ്ങൾ ഇല്ലാതായി പോവുകയും ചെയ്യുക. ഇന്ന് നമ്മൾ അനുരാഗത്തെ കുറിച്ചും റൊമാൻസിനെ കുറിച്ചൊക്കെ പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കുട്ടി, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് സ്വന്തം മകളെ കല്യാണം കഴിച്ച് അയപ്പിച്ച ഒരു ഉമ്മ വിളിച്ചു.